ഇന്ന് ദൈവത്തെ മനുഷ്യനോട് ചേർത്ത് തീർത്തുവാന്നിരുന്നു. ഇന്ന് മനുഷ്യനെ ഏതോ ഒരു ദൈവമാക്കി തീർത്തിരിക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഐക്കണോഗ്രഫി. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നിറങ്ങളെക്കുറിച്ചാണ്. കൂടുതൽ നിറഭേദങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ നിറങ്ങളോടുകൂടി ക്രിസ്തുവിൻ്റെ ഒരു രൂപത്തിൻ്റെ സമമായ ഒന്ന് വരയ്ക്കുക എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം മുഖപ്പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക എന്നുള്ളത്. ഇന്ന് ഈ ഐക്കണോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ഒരു ജ്യോതിസ്സിനെ പോലെ പ്രകാശിപ്പാൻ തക്കവണ്ണം സാക്ഷ്യം നൽകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പുതിയ സ്വാഭാവികത, ന്യൂ നോർമൽ എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഒത്തിരി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇന്ന് രോഗകാലമാണ്, കലയുടെയും ഒരു രോഗകാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യതകളുടെയും ഒരു രോഗകാലമായി മാറി. കാരണം നമ്മൾ ഈ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയതായ ചില മാഗസീൻസിൻ്റെ മുഖചിത്രങ്ങൾ നോക്കിയാൽ ഐക്കണോഗ്രഫി ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ മാറിയിരിക്കുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ. നമ്മുടെയൊക്കെ സാമൂഹ്യ ഘടനകളിൽ ഒത്തിരി വ്യത്യാസം വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇനിയുള്ള ചിന്തകളിലൊക്കെ മനുഷ്യതരമായിട്ടുള്ള നിരവധി ഘടനകളുണ്ട്. ഈ ന്യൂ നോർമലിൽ ഇനി ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നതായ ചിത്രങ്ങൾ, ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നാം ചെയ്തു കൂട്ടിയ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും. അതൊക്കെ പറയുവാനുള്ള വലിയൊരു കാരണമെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരു പ്ലേഗ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. 14-ാം നൂറ്റാണ്ടിൽ പകർച്ചവ്യാധി യൂറോപ്പിൽ അധികമായി വർദ്ധിച്ച സമയത്ത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് അനേക ചിത്രങ്ങൾ രചിക്കപ്പെട്ടു. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മൃത്യു നൃത്ത ദൃശ്യങ്ങളെന്നൊക്കെ ചിലർ പറയാറുണ്ടായിരുന്നു. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ 1562-ലൊക്കെ ഒരു മൃത്യുവിൻ്റെ വിജയം എന്ന് പറഞ്ഞ ഹാൻസ് ഹോൾബെയറിൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ പ്രത്യേകത, പിടയനുഭവിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവന് ഏറ്റവും കഷ്ടത, ഏറ്റവും ഈ വ്യാധികൾ പിടിപെട്ട് മരണപ്പെടുന്ന, ക്രൂശിച്ച് ക്രൂശിൽ കിടന്നുകൊണ്ട് മരണപ്പെടുന്നവനായിട്ട് തന്നെ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ നാളുകളിൽ ദൈവം പോലും ഒത്തിരി മനുഷ്യവൽക്കരിക്കപ്പെട്ടതായ ഒരു നാളാണ് സമയമാണ്. ദൈവം പോലും മനുഷ്യവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യനോട് ചേർന്ന്, നമ്മളോട് ചേർന്ന്, സഹ ജീവികളോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണിക്കുവാൻ ശ്രമിച്ചു. ഇന്ന് ദൈവത്തെ മനുഷ്യനോട് ചേർത്ത് തീർത്തുവാന്നിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യനെ ഏതോ ഒരു ദൈവമാക്കി തീർത്തിരിക്കുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഐക്കണോഗ്രഫി. മനുഷ്യരെ ഇന്ന് ഐക്കൺസ് ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളിന്ന്. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പീഡാനുഭവങ്ങളിലൂടെ മനുഷ്യൻ്റെ പാപ ഭാരങ്ങളെ മുഴുവനും ഏറ്റെടുക്കുന്നവനായി ചിത്രീകരിച്ചുവെങ്കിൽ അത് ഒരു ജ്യോതിസ് പോലെ, വെളിച്ചം പോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അത് പകർന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പകരുന്നത് എന്താണ്? ഇന്ന് നമ്മൾ തന്നെ അവരുടെ എന്താണ് പാപപര്യായമായി തീരാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഈ ദിവസങ്ങളിലെ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം നമ്മളെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ന്യൂ നോർമൽ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ചിത്രീകരിക്കേണ്ടത് ഒരു വേദനയും പ്രയാസങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരു ശാരീരിക തലങ്ങളിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായി പ്രകൃതിയോട് ചേർന്ന്
മറ്റു രൂപങ്ങളോട് ചേർന്ന് ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എത്രമാത്രം നമ്മൾ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഇന്ന് ഉപദ്രവിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എത്രമാത്രം ദൈവത്തിൻ്റെ പരിപാലനത്തെ നമ്മൾ മറന്നു എന്നുള്ളത് ഓർക്കണം. ഈ കോവിഡിൻ്റെ സമയം ഇങ്ങോട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കേണ്ടതാണ്, ദൈവമേ എത്രമാത്രം ഞാൻ നിന്നെയും നിൻ്റെ സൃഷ്ടി പരമ്പരയും നിൻ്റെ ജീവജാലങ്ങളെ നിൻ്റെ ആ പരിപാലനത്തെ ഞാൻ മറന്നുപോയി എന്ന് ഓർക്കുവാൻ നമുക്കിടയാവണം. ഇവിടെ ഞാൻ ഒരു ചിത്രം വരച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച നിറങ്ങളിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ്. പല നിറങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചുണ്ട്. ക്രിസ്തുവിന് പ്രകൃതിയുമായി ജീവനുമായി ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തുമായും ഒരു ബന്ധം നമുക്ക് സൃഷ്ടിക്കുവാനിടയാവണം. നമ്മളല്ല ഐക്കൺസ് ആയി തീരേണ്ടത്, അതിൻ്റെ പകരം ക്രിസ്തുവിൻ്റെ ആ വലിയ സാന്നിധ്യം എന്ന് ഐക്കണായി തീരണം. ഐക്കണോഗ്രഫി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് അതിൻ്റെ അർത്ഥമുണ്ട്, അതിന് ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് ഒരർത്ഥമുണ്ട്. എന്നാൽ ഈസ്റ്റേൺ ട്രഡീഷനിൽ നിന്ന് റിഫോംഡ് ട്രഡീഷനിലേക്ക് മാറിയിരിക്കുന്ന അനുഭവത്തിൽ നമ്മൾ പലപ്പോഴും ഐക്കണോഗ്രഫി എന്നുള്ളത് ആലയങ്ങളിൽ നിന്ന് തന്നെ മാറ്റിയവരാണ്. എന്നാൽ ഇന്ന് അത് തിരികെയൊക്കെ വരുന്നുണ്ട് നമുക്ക്. ഇന്ന് പല രൂപങ്ങളും രൂപനിർമ്മിതികളും നമ്മളുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ അത് വരയ്ക്കാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊരു പടം ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ ഞാൻ വരയ്ക്കുന്ന സമയത്ത് അത് വെള്ളം ഒഴിച്ച് നശിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് വരയ്ക്കാൻ താല്പര്യപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില മൂല്യങ്ങൾ അർത്ഥങ്ങൾ തെറ്റോ ശരിയോ അതൊക്കെ ഇന്ന് തെറ്റോ ശരികളോ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നു. അത് നമ്മൾ തന്നെ ഒന്നും കൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണോ എന്ന് ഓർക്കണം. ഈ ന്യൂ നോർമൽ എന്ന് പറയുമ്പോൾ വേദനയിൽ നിന്ന് സഹനത്തെ അടത്തി മാറ്റുകയല്ല ചെയ്യേണ്ടത്. അവിടെ വീണ്ടും പറയേണ്ട കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ പ്രകൃതിയോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ഐക്കണോഗ്രഫി എന്ന് പറയുമ്പോൾ അതിനൊത്തിരി അർത്ഥങ്ങളുണ്ട്. അത് ഒരു ഏർലി ക്രിസ്ത്യൻ ആർട്ടിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു അത് കാണിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്നത്തെ ജീവിതത്തിൽ അതിനെ ഏറ്റവും അർത്ഥവത്തായിട്ട് കാണിക്കുവാനായി ശ്രമിച്ചിരുന്നു. ഇവിടെ നാം ഓർക്കേണ്ടത് ഇറ്റ് വാസ് പ്രീ ഫിഗറിങ് ആൻ ഇവൻറ്റ് ഓഫ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതായിരുന്നു അന്ന് ചെയ്തുകൊണ്ടത്. മുൻപേ തന്നെ അത് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കാണിച്ചു കൊടുക്കുകയല്ല, അതിന് പകരം നമ്മുടെ ജീവിതത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. മാറ്റങ്ങൾ നമുക്കുണ്ടാവട്ടെ. അതിനാവട്ടെ ഈ പുതിയ സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാം, അതെ ഈ പുതിയ സ്വാഭാവികത ന്യൂ നോർമൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വ്യതിയാനത്തിന് അല്പം കൂടെ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നതിനുള്ളതായി തീരട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ.